Hi friends, welcome to Sheera&spicy. In the name of the variety pies, I recipe enter. Variety pies and the Varimbo, number Sadan, a part of pies and the Kaisat and Dow. A father Naka with just the mite of the pies and either Cornflakes, Vichitan and Yanivet the Tayara Kunade. Upon a letter pet and then the Tayara Kedakam. Code the ingredients on the dinner at the Cherkanda Dilla. When a critical Kaila Mudana Kailaka, a part is the Mauna recipe good in it. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ലിറ്റർ പാലിലേക്ക് നമുക്ക് അര ലിറ്റർ വെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലക്സിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. 325 ഗ്രാമിൻ്റെ ബോക്സാണിത്. അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 50 ഗ്രാം ബട്ടർ വേണം. മിൽമയുടെ ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണം. ഇനി പാൽ ഞാനൊരു പാനിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് അര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇത് ചൂടാക്കിയെടുക്കണം. ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 50 ഗ്രാം ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബട്ടറൊക്കെ ഇതിൽ നന്നായിട്ട് ഇനി മെൽറ്റായിട്ട് വരും. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കോൺഫ്ലക്സിന് ഇത് പാൽ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പാൽ ഇവിടെ ചൂടായി വരുന്നതേ ഉള്ളൂ. ഏകദേശം തിളക്കാനാവുമ്പോഴേക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി ചൂടായി വരുന്നുണ്ട്, തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ കോൺഫ്ലക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കോൺഫ്ലക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ആ കോൺഫ്ലക്സ് ഇതിലൊക്കെ നന്നായിട്ട് ചേർന്ന് ഒരു നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടെ തിക്കായിട്ട് വരണം. അപ്പം അത് തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല കട്ടിയായിട്ട് തന്നെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാല് കുറേയൊക്കെ വറ്റി തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ ആ പായസത്തിൻ്റെ തിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല കുറുകി വന്നിട്ടുണ്ട്.
അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്ടത് കഴിക്കാൻ. ഇപ്പോൾ ഈ ഒരു തിക്കിലാണ് ഞാനിവിടെ സെർവ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് തണുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഞാനിപ്പോൾ ഈ പായസത്തിന് മുകളിൽ കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു പായസം കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം. വീട്ടിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടം. അപ്പോൾ പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.